തുമ്പിക്കുട്ടി ഇവിടെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഞാൻ ഉപ്പിലിട്ട് വെച്ചിരുന്ന നെല്ലിപ്പുലി എടുത്ത് കഴിക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടെന്നാണ് പറയുന്നത് കുട്ടികൾ. കുട്ടികൾക്കാണല്ലോ അല്ലെങ്കിൽ ഇതൊക്കെ കൂടുതൽ ഇഷ്ടം. ഹലോ ഫ്രണ്ട്സ്, ആൻഡ് സ്വപ്ന രമേഷ്. സ്വപ്നലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തുമ്പിക്കുട്ടിക്കും ഉണ്ടോനും ഇപ്പം ചെടികളൊക്കെ വളരെ ഇഷ്ടമാണ് കേട്ടോ. പണ്ട് ഇവർ കുഞ്ഞായിരിക്കും, ഇവിടെയൊക്കെ വരുമ്പോൾ പൂ കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പൊട്ടിച്ചൊക്കെ കളയും. അപ്പം ഞാൻ അവരെ പറഞ്ഞൊക്കെ മനസ്സിലാക്കാറുണ്ട്. അതിൽ പിന്നെ അവർ പൂവൊന്നും പൊട്ടിക്കില്ലായിരുന്നു കേട്ടോ. ഇപ്പം അവർ പറയുകയാണ് ഗാർഡനൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ടെന്ന്. പിന്നെയുണ്ടല്ലോ നമ്മുടെ മൗഗ്ലിയുടെ കാര്യം പറയണ്ടേ. ഈ ഒരു നിലയാണ് കേട്ടോ, ക്ഷീണിച്ചിട്ട് വെള്ളം മാത്രമാണ് കുടിക്കുന്നുള്ളൂ. അമ്മയുടെ പാലൊന്നും കുടിക്കുന്നില്ല, കുടിക്കാനായിട്ട് അങ്ങനെ കിടക്കുന്നുള്ളൂ. കണ്ടില്ലേ വയറിൻ്റെ സ്ഥാനത്താണെങ്കിൽ ഒരു വലിയ കുഴിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്ര ദിവസം മുടക്കൊക്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഡോക്ടറെ അടുത്തൊന്നും പോയും കഴിഞ്ഞ് വിവരമൊന്നും പറഞ്ഞ് മരുന്നൊന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും പോകും, വെള്ളം കുടിക്കുക, പിന്നെ ദാ ഇങ്ങനെ തളർന്ന് കെടുക്കുക. അത് തന്നെയാണ് ഇവരുടെ ജോലി. അപ്പോൾ ഇതിൽ ആരോ കമൻറ്റ് ചെയ്തിരുന്നു, റിയയുടെ വയറ് കൂടുതലാണല്ലോ, പ്രഗ്നൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ട്. എനിക്കും സംശയമുണ്ട് കേട്ടോ. പിന്നെ ഇതെന്താ കാണിക്കുന്നതെന്നല്ലേ, നമ്മുടെ ആ അലക്കല്ലുണ്ടല്ലോ അതിൻ്റെയും തെങ്ങിൻ്റെയും ഇടയ്ക്കേലുള്ള സ്ഥലത്ത് കൂടെ ആഴഞ്ഞഴഞ്ഞ് വരുന്നത് ഒരു കീരിയാണ്. നമ്മുടെ കോഴികളെ കണ്ട് കൊതി ഇളകിയിട്ട് ഇങ്ങനെ നടന്നു വരികയാണ്. ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഒളിച്ചു നിന്നിത് കാണും, എന്നിട്ട് ഇത് അടുത്തെത്തുമ്പോൾ ഡാന്നും പറഞ്ഞ ഒരു ഒച്ചയെടുക്കുമ്പോൾ അത് ഓടിപ്പോവുകയും ചെയ്യും കേട്ടാ. പിന്നെ ഉണ്ടല്ലോ അതാ ഇവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയും അനിയത്തിയും ഒക്കെ പോകാനുള്ള പുറപ്പാടിലാണ്. അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കൾ വരച്ച് ഈ പടം, അതുകൊണ്ട് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ. ഉഫ്, നിക്കുൻ്റെ സൗണ്ട് സഹിക്കാൻ വയ്യ. അങ്ങനെ ഇതാ യാത്ര പറച്ചിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. നമുക്ക് ഒരുമിച്ച് എവിടെയെങ്കിലും പോവാണെങ്കിൽ നല്ല സന്തോഷമാണ്. അത് കഴിഞ്ഞും കഴിഞ്ഞിട്ട് ഇങ്ങനെ പോവാം, അതൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു വിഷമമാണ് കേട്ടോ. അപ്പോൾ ഈ വിഷമമൊക്കെ സഹിക്കാൻ എനിക്ക് വയ്യ. അങ്ങനെ കുറച്ച് നേരം ഞാൻ സിറ്റ് ഔട്ടിൽ ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് നമ്മൾ റിക്കവർ ആവണ്ടേ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പതിയാരി ക്ഷേത്രമാണ്, അവിടെ ദാ ഒരുപാട് പരിപാടികൾ ഇന്നുണ്ട് വിജയദശമി ആയിട്ട്. അപ്പോൾ അത് കുറച്ച് നേരം നമുക്കൊന്ന് കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എല്ലാ തരക്കാരും, അതായത് കുട്ടികൾ മാത്രമല്ല വലിയവർ, എല്ലാവർക്കും ഈ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാം. സ്പൂൺ റൈസിങ്, അതുപോലെ തന്നെ സൂചി നൂലും കോർക്കൽ, വാക്കിങ് അങ്ങനെ ഒരുപാട് ഒരുപാട് പരിപാടികളുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഐറ്റം മാത്രമൊന്നല്ല, രാവിലെ ആണെങ്കിൽ ഇവിടെ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞുങ്ങൾ തുടങ്ങിയിട്ട് വയസ്സായ ആൾക്കാർക്ക് വരെ ആർക്ക് വേണമെങ്കിലും പാട്ടൊക്കെ പാടാം. പാട്ടാണെങ്കിൽ നാടൻ പാട്ടൊക്കെ കേൾക്കാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ വന്നില്ല, കാരണം നമ്മുടെ വീട്ടിൽ നിറയെ ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ഒത്തിരി ജോലികളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്കിലും വീട് അടുത്തായതുകൊണ്ട് തന്നെ പാട്ടൊക്കെ അങ്ങനെ കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞാൻ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞ് നല്ല പോലെ ആസ്വദിച്ചു കേട്ടോ. അപ്പോൾ അമ്മയും അനിയത്തിയൊക്കെ പോയ വിഷമൊക്കെ അങ്ങോട്ട് മറന്ന് കണ്ടില്ല ഈ കുരുന്നുകളൊക്കെ കൈകൊട്ടിയൊക്കെ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കണേ. അപ്പോൾ ഇവരുടെയൊക്കെ ഇടയിലൊക്കെ ഇരുന്ന് ആ വിഷമൊക്കെ മാറിയിട്ടാണ് ഭയങ്കര സന്തോഷമായിട്ട് തോന്നി. വൈകുന്നേരം വരെ ഇവിടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത്രയ്ക്ക് സമയമൊന്നും നിന്നില്ല, വീട്ടിൽ കുറച്ച് തിരക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ ഈ കാണിക്കുന്നത് ഇന്ന് രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ. നമ്മൾ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റതാണ്. അപ്പോൾ ഇന്നലെ രമേശ് ചേട്ടൻ കോഴിത്തീറ്റയൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിരുന്നു. അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ആദ്യത്തെ ജോലി തന്നെ ഈ കോഴിത്തീറ്റയൊക്കെ നമുക്ക് ബക്കറ്റിലാക്കി വെക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അരി കഴിയാറാകുമ്പോൾ നമ്മൾ വാങ്ങുന്നത് പോലെ തന്നെ കോഴിത്തീറ്റ കഴിയാറായിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തു കേട്ടോ. 2 ദിവസം കൂടി ഇനി ഉണ്ടാവുള്ളൂ, അപ്പോഴേക്കും ഇത് വാങ്ങിക്കൊണ്ട് വരണം എന്നുള്ളതൊക്കെ പറയും. കാരണം നമ്മൾ എന്തായാലും ഇങ്ങനെയുള്ള ജീവികളെയും പക്ഷികളെയും ഒക്കെ വളർത്തുന്നുണ്ടെങ്കിൽ അവരുടെ ഫുഡൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ നോക്കണം. കാരണം അവർക്ക് സംസാരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മളത് കണ്ടറിഞ്ഞ് ചെയ്യാന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളർത്തേ നോക്കുകയൊക്കെ ചെയ്യാനായിട്ട് പാടുള്ളൂ. വെളുപ്പിന് എഴുന്നേറ്റ് നമ്മൾ ലൈറ്റൊക്കെ ഇട്ട കാരണം തൊട്ടപ്പുറത്തെ വീട്ടിലെ സിംബ ഉറക്കെ കുറയ്ക്കുന്നുണ്ട് കേട്ടാ. എന്താണ് അവോ പ്ലാൻ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അപ്പോൾ സിംബയുടെ കുറ കേട്ട് കഴിഞ്ഞപ്പോൾ പതുക്കെ റീയും മൗഗ്ലിയും ഒക്കെ കാറിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ മ്യാവുന്നും പറഞ്ഞ് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മൗഗ്ലിയുടെ ആണെങ്കിൽ കണ്ണിൻ്റെ പോലും ചായയൊക്കെ മാറി തുടങ്ങിയിട്ടോ, ആകെ ഒന്നും ഭക്ഷണം കഴിക്കാതെ. പിന്നെ എന്തായാലും ഡോക്ടറെ കാണിക്കുമല്ലോ, ആ ഒരു സമാധാനത്തിലാണ് ഞാൻ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഇനി നമുക്ക് കിച്ചണിൽ ബാക്കിയുള്ള ജോലികളൊക്കെ ചെയ്തു തുടങ്ങണം. അപ്പോൾ ഞാൻ ജീരകം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ അരി ഇട്ടിരിക്കുകയാണ് കേട്ടോ റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ഇന്നലെ രാത്രിയാണെങ്കിൽ ഭയങ്കര മഴയായിരുന്നു. മഴയും ഇടിവെട്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശക്തമായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ എണീറ്റപ്പോൾ ഭയങ്കര തണുപ്പാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ കോഴിത്തീറ്റൊക്കെ രമേശേട്ടനാണ് കുഴച്ചൊക്കെ തരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഇന്നലെ അനിയത്തി മിനിയാണല്ലോ ഇതൊക്കെ ചെയ്തിരുന്നത്, അയ്യോ ഇനി ഇന്ന് എനിക്ക് മടിയാവണം കേട്ടാന്ന് പറഞ്ഞപ്പോൾ രമേശേട്ടനാണ് കേട്ടോ അതിങ്ങനെ ചെയ്യുന്നത്. ഞാൻ കട്ടനൊക്കെ വെക്കുകയാണ്, നല്ല തണുപ്പുണ്ട്. അപ്പോൾ കുളി കഴിഞ്ഞൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര തണുപ്പ് തോന്നിക്കണേ. അപ്പോൾ ഇത്തിരി കട്ടനിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നല്ല ചൂടൊക്കെ കിട്ടി, ഒരു ഉഷാറൊക്കെ തോന്നുമല്ലോ. അതുകൊണ്ടാണ് കേട്ടോ. ചിഞ്ചു ആണെങ്കിൽ എഴുന്നേറ്റിട്ടില്ല. ചിഞ്ചുവിനാണെങ്കിൽ വല്ലാത്ത തലവേദന കഫക്കെട്ടൊക്കെ തോന്നാണ്. അപ്പോൾ മിക്കവാറും ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇന്ന് നമുക്ക് രണ്ട് ഡോക്ടറെ അടുത്താണ് പോകേണ്ടത്. മനുഷ്യ ഡോക്ടറെ എടുത്തും മൃഗ ഡോക്ടറെ എടുത്തും മരുന്നൊക്കെ കിട്ടി രണ്ടുപേർക്കൊക്കെ മാറിയാൽ മതിയായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് നെയ്യൊക്കെ പുരട്ടി കഴിഞ്ഞിട്ട് ബ്രെഡൊന്ന് മുരിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് രമേശേട്ടനുള്ളതാണ് ഞാൻ ചെയ്യുന്നുള്ളൂ. ചിഞ്ചു വേറെ ടൈപ്പിലൊക്കെയാണ് കേട്ടോ ഇത് ചെയ്യുക. മുട്ടയും പാലും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് അതിൽ ബ്രെഡ് മുക്കിയിട്ട് പൊരിച്ചെടുക്കുകയൊക്കെയാണ് ചെയ്യുക. പിന്നെയുണ്ടല്ലോ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ചോറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വാർക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സൈറാസ് ടൈം പാസിന് ഭയങ്കര പേടിയാണ് ഇങ്ങനെ വാർക്കാനൊക്കെ വെക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിങ്ങനെ കറക്റ്റായിട്ടുള്ള ഒരു പോണി ഉണ്ടെങ്കിൽ നമുക്കത് സുഖമായിട്ട് ഇങ്ങനെ ചെരിച്ച് വെക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെരിച്ച് വെക്കുമ്പോൾ കഞ്ഞിവെള്ളം കണ്ടപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വന്നത്, നമ്മുടെ വീട്ടിലെ മുരിങ്ങ മരത്തിൻ്റെ കാര്യം. അപ്പോൾ ബീങ് ജോ എന്ന് പറഞ്ഞിട്ടുള്ള ചാനലിൽ ജോ കമൻറ്റ് ചെയ്തിരുന്നു, പറഞ്ഞിരുന്നു ഈ മുരിങ്ങക്കായ പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തിളച്ച നല്ല ചൂടുള്ള കഞ്ഞിവെള്ളം ഇതിൻ്റെ കടക്ക് ഒഴിച്ചാൽ മതിയെന്ന്. അപ്പോൾ ആ കാര്യം ഓർമ്മ വന്നു. ഇനി പിന്നത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റിയ കാരണം ചൂടാറുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വാ രമേശേട്ടാ നമുക്ക് പോവാം, നമുക്ക് ഇന്ന് അങ്ങോട്ട് വീശി അങ്ങോട്ട് ഒഴിക്കാം. അങ്ങനെ കുറേ ദിവസം ഒഴിച്ച് കഴിയുമ്പോൾ അങ്ങനെ അത് ആ ഒരു സമയമാവുമ്പോൾ പൂത്തോളും എന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് ചെയ്തു നോക്കണമല്ലോ, ഒരു രൂപ പോലും ചിലവില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ഫലം ഉണ്ടാവുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചെയ്യാം. അറിയില്ല കേട്ടോ, കാരണം ആ മുരിങ്ങ മരം കുറേ വർഷങ്ങളായി ആകെ കൂടെ ഉണ്ടായിരിക്കുന്നത് ഒരു കായ, ഒരേ ഒരു കായ മാത്രമാണ് അതുമേ ഉണ്ടായിരുന്നുള്ളൂ. നിറയെ പൂക്കും, പൂവൊക്കെ ഇങ്ങനെ പറന്ന് കൊഴിഞ്ഞ് കിടക്കും. അപ്പോൾ പൂവൊക്കെ നമുക്ക് കറി വയ്ക്കാനായിട്ട് പറ്റാറുണ്ട്, അല്ലാതെ കായ ഒരെണ്ണം മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് നമ്മളത് വെട്ടിക്കളയുകയും ചെയ്യും കേട്ടോ. മുത്താണെങ്കിൽ ഹോസ്റ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ടാണെങ്കിൽ മുരിങ്ങ മരത്തിൻ്റെ ഇലകളൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് അത് അരച്ചും കഴിഞ്ഞിട്ട് തലമുടിയിലൊക്കെ തേച്ച് പിടിപ്പിക്കും. നല്ലതാണ്, തലമുടിയൊക്കെ നല്ല പോലെ വളരാണെന്ന് പറയും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ചെയ്ത് കൊടുക്കാറുണ്ട്. പിന്നെ ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ട് തന്നെ ഈ തക്കാളി തൈകൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു ബലമില്ലാത്ത സാധനങ്ങളാണല്ലോ. അപ്പോൾ അതൊക്കെ പിടിച്ച് കെട്ടി ഇതൊക്കെ പോയിണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അത്ര ശക്തമായ മഴ പെയ്തെന്നുണ്ടെങ്കിലും ഇത് ആടി ഒലഞ്ഞിട്ടൊന്നുമില്ല. എല്ലാത്തിനും കമ്പൊക്കെ ഒന്നും കൂടി ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് നടക്കുകയാണ് കേട്ടോ. പിന്നെ ഞാൻ പായമ്മൽ പോയി വന്നപ്പോൾ കുറച്ച് ചെടികളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചീമക്കൊന്നയുടെ ഇലയാണ് കേട്ടോ. അപ്പോൾ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, നല്ലൊരു വളമാണ് ഇത്. അപ്പോൾ നമ്മൾ ഗ്രോ ബാഗ് കൃഷിയൊക്കെ ചെയ്യുമ്പോൾ ഗ്രോ ബാഗിലൊക്കെ ഈ ഇലകളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു പച്ചില വളമാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ്. അപ്പോൾ പായമ്മലിൽ നിന്ന് തന്നെ ഞാനിങ്ങനെ വേലിയുടെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ ഇത് ഒടിച്ചെടുത്തതാണ് കേട്ടോ. നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷെ ഒടിച്ചും കഴിഞ്ഞിട്ട് നടക്കേണ്ട, അതാവുമ്പോൾ ഒടിച്ചും കഴിഞ്ഞ് കാറിൽ ഇട്ടാൽ മതിയല്ലോ, അങ്ങനെയും വിചാരിച്ചിട്ട് ഇട്ടുകൊണ്ട് വന്നതാണ്. അപ്പോൾ അത് ഓരോന്ന് മുരിഞ്ഞും കഴിഞ്ഞിട്ട് ഓരോരോ ഗ്രോ ബാഗുകളിൽ ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്ത് ഇട്ട് കൊടുക്കുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ കാറ്റോ മറ്റോ ഒക്കെ വന്നു കഴിഞ്ഞ് പറന്നു പോവുകയും പിന്നെ അത് പെട്ടെന്ന് മണ്ണിലേക്ക് അലിഞ്ഞ് പോകുകയാണെങ്കിൽ മണ്ണ് മുകളിൽ ഇടാതെ പറ്റില്ലല്ലോ. അപ്പോൾ എനിക്കാണെങ്കിൽ കിച്ചണിൽ ജോലികളൊന്നും എല്ലാം കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ ഇട്ട് വെക്കുകയാണ്. വൈകിട്ട് വേണം, ക്ലാസ് വിട്ട് വന്നതിനൊക്കെ ശേഷം വേണം ഇതിൻ്റെ മുകളിലൊക്കെ മണ്ണൊക്കെ ഒരു പിടി ഇട്ട് വെക്കാനായിട്ട്. എപ്പോഴും നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒട്ടും ചിലവില്ലാതെ കൃഷി ചെയ്യാന്നുള്ളതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കൃഷി ചെയ്ത് ഫലം ഉണ്ടാവുമ്പോഴല്ലേ അത് കൂടുതൽ ലാഭകരമായിട്ട് തോന്നുള്ളൂ. അല്ലാതെ നമ്മൾ കാശ് കൊടുത്ത് വളം വാങ്ങി കഴിഞ്ഞ് ഇട്ടിട്ടാണ് ഒരു തക്കാളി രണ്ട് വെണ്ടയ്ക്കൊക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ നമുക്കൊരു സംതൃപ്തി ഉണ്ടായിരുന്നൊന്നും വരില്ല. ഇതാവുമ്പോൾ സവാളത്തോണ്ട്, ഉള്ളിത്തോണ്ട്, മുട്ടത്തോട് അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചായലക്കൊറ്റൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഇലകൾ ഇങ്ങനെയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടിയും നല്ല രീതിക്ക് തന്നെ പൂക്കുകയും കായ ഉണ്ടാവുകയും ഒക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത്.
നിങ്ങൾ മറ്റ് ജോലിക്കൊന്നും പോകാത്ത വീട്ടമ്മമാരാണെങ്കിൽ ഹസ്ബൻഡ് പോയി, അതുപോലെ മക്കളൊക്കെ പഠിക്കാനായിട്ട് പോയി, അങ്ങനെ നമ്മൾ വീട്ടിൽ തനിച്ചാവുമ്പോൾ ഇനി എന്ത് ചെയ്യും, ഒറ്റയ്ക്ക് ഇരിക്കുകയാണ് അങ്ങനെയൊക്കെ തോന്നുകയാണെങ്കിൽ നിങ്ങൾ 4 ഗ്രോ ബാഗെങ്കിലും വാങ്ങി കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെടികളൊക്കെ വെക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ. സമയം പോകുന്നത് നമ്മൾ അറിയേയില്ല. പിന്നെ അത് മാത്രമല്ല, നമ്മളും എന്തെങ്കിലുമൊക്കെ ഒരു കാര്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിന് അങ്ങോട്ട് തോന്നും. അത് വളരെ ഒരു സന്തോഷം തരുന്ന കാര്യമാണ്. ഇതിങ്ങനെ കേട്ടിരുന്നാലൊന്നും നമുക്ക് സന്തോഷം ഉണ്ടാവില്ല. നമ്മളത് ചെയ്ത് തന്നെ നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാലാണ് നമുക്കറിയുള്ളൂ. ഇപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നും, ആ ഇനി എനിക്ക് ആ ഗ്രോ ബാഗിൽ വളമിടണം, അല്ലെങ്കിൽ ആ ചെടി നോക്കണം, അങ്ങനെയൊക്കെ ഉള്ള വിചാരങ്ങൾ ഉണ്ടാവുള്ളൂ. ഇതുണ്ടല്ലോ പായ്മലിന് കൊണ്ടുവന്ന ചെടിയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് കളറുള്ള പൂക്കളാണ് കേട്ടോ അതുമേ ഉണ്ടായിരിക്കുന്നത്. അപ്പം ഞാൻ എന്തായാലും, എനിക്കറിയില്ല ഇതിൻ്റെ കമ്പ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാവുമെന്നൊന്നും, എന്തായാലും ഇവിടെ ഒന്ന് കുഴിച്ചിട്ട് നോക്കാം. ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് മുറിച്ച് കുഴിച്ചിടാമല്ലോ. ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെയുള്ള ഒരു പൂക്കൾ കാണുന്നത്. അതുകൊണ്ടാണ് അതിൻ്റെ കമ്പ് കൊണ്ടുവന്നത്. പേരും അറിയില്ല, ഒന്നും അറിയില്ല കേട്ടോ. ഇന്നലെ നമ്മുടെ പച്ചിലയുടെ പേര് എനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ PGA വനവാതുക്കര നമുക്ക് കമൻറ്റ് ചെയ്തിരുന്നു, അത് കല്യാണ ചെടി എന്നാണ് അറിയപ്പെടുന്നതെന്ന്. അപ്പോഴാണ് കേട്ടോ പേരൊക്കെ എനിക്ക് കിട്ടിയത്. ഇനിയുണ്ടല്ലോ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആ കല്യാണ ചെടിയുടെ ഇലകൾ തണ്ടുണ്ടല്ലോ, അത് ഞാനിങ്ങനെ വൈകിയായിട്ട് കുഴിച്ചിടാണ് കേട്ടോ. വീട്ടിലങ്ങനെ അമ്മ നട്ടിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നല്ലോ കാണാനായിട്ട്. അപ്പോൾ അതുപോലെ നമ്മുടെ വീട്ടിലും പിടിച്ച് കിട്ടട്ടെ. ഇവിടെയും അടുത്ത് ക്ഷേത്രമൊക്കെ ഉള്ളതല്ലേ, നമുക്ക് ഈ ഇലകൾ അവിടേക്കും കൊടുക്കാം. നമുക്ക് തിരുവാതിരക്കളിക്കൊക്കെ പോകുമ്പോൾ അതും കെട്ടി തലയിൽ വെക്കാനൊക്കെ ആയിട്ട് പറ്റും. അപ്പോൾ അത് അറ്റം വരെ ഞാൻ അങ്ങോട്ട് കുഴിച്ചിട്ടിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ വരി പോലെ കുഴിച്ചിടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ്. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.